അപ്പൊ ഇന്ന് കൊച്ചിയുടെ വികസന സ്വപ്നങ്ങളിൽ ഒരു വലിയ നാഴികക്കല്ല് ഉണ്ടാകുന്ന ദിവസമാണ്. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം രാവിലെ 9:30 വൈറ്റിലയും 11 മണിക്ക് കുണ്ടന്നൂർ മേൽപ്പാലവും രാജ്യത്തിന് സംസ്ഥാനത്ത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ആ വാർത്തയുടെ വിശദമായ ചിത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വൈറ്റില പാലത്തിൽ നിന്ന് എൻ കെ ഷിജുവും കുണ്ടന്നൂർ പാലത്തിൽ നിന്ന് ജോഷി കുര്യനുമാണ് ചേരുന്നത്. ഷിജു, ഉദ്ഘാടനത്തിന് മുമ്പും ഗതാഗതക്കുരുക്കുകൊണ്ടും ഒക്കെ വിവാദമായ ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം തീരുന്നത് എത്രമാത്രം ആശ്വാസകരമാണ്? ഉദ്ഘാടനം, മറ്റു വിശദാംശങ്ങൾ. നമസ്കാരം പി ജി. ഇന്ന് ഏതായാലും ഈ ലൈവിന് നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി, അതുപോലെ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും കൊച്ചിക്കാർക്കും എല്ലാം വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അത് കൊച്ചിയിലൂടെ സഞ്ചരിച്ചു പോയവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ്. ഈ കൊച്ചിയിലെ ഏറ്റവും, ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു ജംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈറ്റിലയിലെ ഗതാഗത കുരുക്ക്, ആ കുരുക്കിൽപ്പെട്ട് ഒരു നിമിഷമെങ്കിലും ഈ യാത്ര തന്നെ മടുപ്പുണ്ടാക്കി ഇത് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. കാരണം പ്രത്യേകിച്ച് വീക്കെൻഡ്, അതുപോലെ രാവിലെ വൈകുന്നേരങ്ങളിലെല്ലാം അത്തരം മടുപ്പുകൾക്കുള്ള ഒരു അവസാനം അത് ഇന്ന് ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു സന്തോഷം കൊച്ചിക്കാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് കൊച്ചിയുടെ വികസനത്തിനും വലിയ, പി ജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമ കൊച്ചിയുടെ തന്നെ വികസനത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന. ദേശീയപാതയിലെ വൈറ്റില മേൽപ്പാലം, വൈറ്റിലയിലും കുണ്ടന്നൂരിലുമാണ് മേൽപ്പാലം നിർമ്മിച്ചത്. 2017 ഡിസംബറിൽ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ആ പാലമാണ്. ഏതാണ്ട് കോവിഡും അതുപോലെ പ്രളയവുമെല്ലാം പല ഘട്ടങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി. ഒടുവിൽ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 770 മീറ്റർ അപ്രോച്ച് റോഡടക്കം 770 മീറ്റർ നീളത്തിലുള്ള പാലമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ ഒരു സവിശേഷത, ഇതിന് മുകളിലൂടെ കൊച്ചിയുടെ മെട്രോ റെയിൽ കടന്നു പോകുന്നു. അതേ ചൊല്ലി തുടക്കം മുതൽ ചില ആശങ്കകളും ആരോപണങ്ങളും ഉണ്ടായി, അതിന് വേണ്ടത്ര ഉയരമുണ്ടോ എന്ന്. ഏതായാലും ഏറ്റവും വലിയ, കേരളത്തിലെ ഈ ദേശീയപാതയിലൂടെ ഓടുന്ന ഏറ്റവും വലിയ ട്രെയിലറിൻ്റെ ഉയരം തന്നെ 4.7 മീറ്ററാണ്. പക്ഷേ ഈ പാലത്തിൽ നിന്ന് അതുപോലെ ഈ മെട്രോ റെയിലിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് 5.5 ആണ്. അതുകൊണ്ട് ഒരു ദേശീയ റോഡ് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഇനി ഈ പാലത്തിലേക്ക് മറ്റ് ഇതിൻ്റെ പാലത്തിൻ്റെ 3 വരിയാണ് ഈ പാലത്തിൻ്റെ ഈ അളവുകൾ. ഒരു ഭാഗത്തേക്ക് 3 വരി, അങ്ങനെ 2 ഭാഗത്തേക്കായി 6 വരി ആ പാതയാണ് ഒരുക്കിയിട്ടുള്ളത്. 440 മീറ്റർ പാലത്തിന് മാത്രം നീളമുണ്ട്, 27 മീറ്റർ വീതിയുമുണ്ട്. എന്തായാലും ഇതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുക, ദിനംപ്രതി ഈ ഭാഗത്ത് ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാട്ടുകാർ, റോഡ് വാഹനമോടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കാണ്. ഏതായാലും ചേട്ടാ, എങ്ങനെയാണ്, നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതായിരിക്കുമല്ലോ, എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത? ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഈ ബ്ലോക്ക് പെടുമ്പോഴേക്കും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഞങ്ങളാണ്. കാരണം കാരണം പാസഞ്ചേഴ്സിനും ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. ഇന്നലെ തന്നെ ചക്രപ്പുറം വരെ നല്ല ബ്ലോക്കായിരുന്നു, ഞങ്ങൾ തിരിഞ്ഞ് കറങ്ങിയൊക്കെ പോയത്. നമുക്കൊക്കെ പറഞ്ഞ പൈസ എപ്പോഴും കിട്ടും. കാരണം ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ എത്ര മണിക്കൂറെങ്കിലും ബ്ലോക്ക് ചിലവഴിക്കും? മാക്സിമം 25-30 മിനിറ്റ് ചക്രപ്പുറം നിന്ന് ഇന്നലെ വരാൻ വേണ്ടി 3/4 മണിക്കൂർ എടുത്തു ഞങ്ങൾ വൈകിട്ട് അന്ന് കവർ ചെയ്യാൻ തന്നെയായിട്ട്. അപ്പോൾ കറങ്ങിത്തിരിഞ്ഞാൽ ഇന്നലെ ഇങ്ങോട്ട് വന്നത് അത്ര എടുത്ത് റിട്ടേൺ പോയത് കറങ്ങിത്തിരിഞ്ഞാൽ പോയത് ഞങ്ങൾ. ശരിക്കും ഒരു 1.5 മണിക്കൂറോളം മാക്സിമം എല്ലാ ദിവസവും ഞങ്ങൾ എത്ര മീറ്റർ സഞ്ചരിക്കുക? മാക്സിമം ചക്രപ്പുറമിൽ നിന്ന് ഇത്ര വരും, മാക്സിമം 1 കിലോമീറ്റർ കഷ്ടമില്ല. അത്ര അനുഭവിക്കണ ഞങ്ങൾ 3/4 മണിക്കൂറേ ഞങ്ങൾ പോണത് എല്ലാ ദിവസങ്ങളും. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ, കാരണം 9 കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. അത്രേ ഉള്ളൂ സന്തോഷം, ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഇത് തന്നെ അഭിപ്രായങ്ങൾ, ഞാൻ ഇങ്ങനെ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ചോദിക്കുന്നു. ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇന്നത്തോടുകൂടി നമുക്ക് മാറിക്കിട്ടാണ്, സന്തോഷമുണ്ട് അതിൽ. പറയാനുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാര്യം ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ബ്ലോക്കുകളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു നല്ലൊരു ഇതാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഈ റോഡിൻ്റെ ഒരു പാലത്തിൻ്റെ ഒക്കെ ഒരു നിലവാരമൊക്കെ കാണുമ്പോൾ ഒരു നമ്മളെ ദേശീയപാതക്ക് യോജിച്ച ഒരു പാലായിട്ട് തോന്നുന്നുണ്ട്. പാലാരോട്ടം തീർച്ചയായിട്ടും അതെ, യോജിച്ച പാലം തന്നെയാണ്. പാലാരോട്ടം പോലെ ആകാണ്ടിരുന്നാൽ മതി, ആ ഒരു ആ പ്രശ്നങ്ങളടക്കം ഒഴിവാക്കി എന്നാണ് മന്ത്രി എല്ലാം പറയുന്നത്. അതെ അതെ അതെ, ഇനി അങ്ങനെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. എല്ലാ ടെസ്റ്റുകളും നടത്തിയല്ല പാലത്തിൻ്റെ. അപ്പോൾ പാലാരിവട്ടം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പാലത്തെക്കുറിച്ച് അത് എങ്ങനെ വേണമെന്നുള്ള ഒരു ബോധ്യമൊക്കെ വന്ന്, എല്ലാം പഠിച്ചു കഴിഞ്ഞ് പേടിയുണ്ടല്ല. ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം വെയിറ്റ് ടെസ്റ്റ് എല്ലാം നടത്തിയതുകൊണ്ട് നമുക്ക് ഉറപ്പായി. അതേക്കുറിച്ചെല്ലാം പഠിച്ചു, ഭാരപരിശോധന എന്ന് പറയുന്ന കാര്യമൊക്കെ പഠിച്ചു. അത് ഈ പാലം ഉണ്ടാക്കിയൊരു അനുഭവം. ആ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് ചെയ്തതുകൊണ്ട് സന്തോഷമുണ്ട്.
ഇതാണ് ഈ വാഹനത്തെ ഈ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇവർ പറയുന്നത് ഈ പാലാരിവട്ട പാലം നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ അനുഭവമുണ്ട്. കാരണം പിയർ ക്യാപ്പ് എന്താണെന്നും പിയർ എന്താണെന്നും പില്ലർ എന്താണെന്നും ഗർഡർ എന്താണെന്നും ഇപ്പോൾ ഇത് ഈ പ്രായമുള്ള ഇദ്ദേഹം പോലും പറയുന്നത് ഈ ഭാരപരിശോധന അടക്കം നടത്തിയതിനെ കുറിച്ചാണ്. അങ്ങനെ കേരളത്തിൻ്റെ പാലങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് കൂടി അറിവുണ്ടാക്കുന്ന ഒരു അനുഭവം പാലാരിവട്ടം. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പാലം നിൽക്കുന്നത്. അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മെയ്യിൽ ഉദ്ഘാടനം ചെയ്യും. അതായത് ഇനി നേരത്തെ മാർച്ചായിരുന്നു ഉദ്ദേശിച്ചത്, മെയ് ആകും എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇവിടെയും പാലം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭാരപരിശോധന സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിലെ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴൊന്നും അത്തരം നടപടികളൊന്നും കാണാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഭാരപരിശോധനയടക്കം ആ പൂർത്തിയാക്കുന്നത് കണ്ടു. അങ്ങനെ 5-ാം തീയതിയാണ് ചീഫ് എഞ്ചിനീയർ ഇതിനുവേണ്ടി പരിശോധനയ്ക്കായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അദ്ദേഹം റോഡ് കോൺഗ്രസിൻ്റെയും അതുപോലെ RBDC ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ദേശീയപാത അതോറിറ്റി അടക്കം ചേർന്ന് ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇത് കമ്മീഷൻ ചെയ്യാം എന്ന അനുമതി കൊടുത്തത്. അങ്ങനെ കമ്മീഷൻ ഒരുങ്ങിയിരിക്കുന്നു. 9:30 ഇവിടെ മന്ത്രി ജി സുധാകരൻ ഇതിൻ്റെ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വഴി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെങ്കിലും മന്ത്രിയും അതുപോലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അടക്കം രണ്ടുപേരും ചേർന്ന് ഇവിടെ നാടമുറിച്ച് തുറന്ന വാഹനത്തിൽ ഈ പാലത്തിൽ കൂടെ സഞ്ചരിക്കും. എന്തായാലും അത് നമ്മുടെ എല്ലാം തന്നെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. കാരണം അത്രമാത്രം ഗതാഗത കുരുക്കിൻ്റെ പ്രയാസങ്ങൾ ഈ കൊച്ചിക്കാർ അനുഭവിച്ചിട്ടുണ്ട് ദേശീയപാതയിലൂടെ. നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ച പോലെ എല്ലാവർക്കും പാലമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് പാലാരിവട്ടമാണ്. പക്ഷേ വൈറ്റിലയായി, ഇപ്പോൾ കുണ്ടന്നൂരായി, ഇനി ഇടപ്പള്ളി വന്നു കഴിഞ്ഞാലും എല്ലാവരും അപ്പോഴും പറയും പാലാരിവട്ടമാകരുത്, പാലാരിവട്ടം ആവർത്തിക്കരുത് എന്നുള്ളത്. നമുക്ക് നേരെ കുണ്ടന്നൂർ പാലത്തിൻ്റെയും ഉദ്ഘാടനം ഇന്ന് തന്നെയാണ്. 11 മണിക്ക് ജോഷി കുര്യൻ ചേരുന്നുണ്ട്. 6-വരി പാതയാണ്. 170 കോടിയോളം മുടക്കി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് PWD തന്നെ ദേശീയപാതയിലുള്ള ഈ 2 വലിയ മേൽപ്പാലങ്ങളും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ജോഷി, നമ്മൾ കുണ്ടന്നൂരിലേക്ക് വന്നാൽ ഷിജു ഇപ്പോൾ വൈറ്റിലയുടെ പ്രത്യേകത പറഞ്ഞു. ജോഷിയൊക്കെ നിത്യവും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്ന സ്ഥലമായിരിക്കണം കുണ്ടന്നൂരെ ഈ ഫ്ലൈഓവറും. സുരേഷ്, ഒരു സാധാരണക്കാരൻ എന്ന നിലയിലല്ല, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പറയാം. അതായത് സുരേഷും വിനുവും ഒക്കെ വൈകുന്നേരം ന്യൂസ് അവറിന് ഗസ്റ്റ് ഉണ്ടെന്ന് പറയുമല്ലോ. കാരണം ഒരു വൈകിട്ട് 5 മണിക്കൊക്കെ ആകും ശ്രീ ജയശങ്കരനെ പോലുള്ളവർ ഗസ്റ്റ് ഉണ്ടെന്ന് പറയുക. ജയശങ്കർ താമസിക്കുന്ന ഏതാണ്ട് ഈ പാലത്തിന് അപ്പുറയാണ്, കുമ്പളം ഭാഗത്താണ് താമസിക്കുന്നത്. 8 മണിക്ക് ന്യൂസ് അവറിന് അദ്ദേഹത്തെ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് വണ്ടി വിട്ടാലേ പറ്റുള്ളൂ. കാരണം 5-6 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവിടെ പോയി അദ്ദേഹത്തിന് ഗസ്റ്റ് TVU കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ വൈറ്റിലയും കുണ്ടന്നൂരും കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂർ എടുക്കും. ഒരു മാധ്യമപ്രവർത്തകരെന്നുള്ള സാധാരണ ഒരു ബുദ്ധിമുട്ടതാണ്. മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ഈ വൈറ്റില കുണ്ടന്നൂർ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഷൂട്ട് വന്നാൽ, ഷൂട്ട് നേരത്തെ നിശ്ചയിച്ചാൽ 1-1.5-2 മണിക്കൂർ മുമ്പേ തന്നെ നമ്മുടെ ക്രൂവിനൊക്കെ ഇറങ്ങേണ്ടത് ഒരു ബുദ്ധിമുട്ട്. ഇനി അത് ഒരു 10-15 മിനിറ്റായി ചുരുങ്ങും എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഷിജു പറഞ്ഞ പോലെ തന്നെ ഈ കൊച്ചിക്കാർക്ക് മാത്രമല്ല കേരളത്തിലൊട്ടാകെ തന്നെ പ്രതീക്ഷ നൽകുന്ന നമ്മുടെ വ്യവസായ വികസനത്തിന്, കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിന് തന്നെ വ്യവസായ വികസനത്തിനൊക്കെ തന്നെ വലിയ മാറ്റമുണ്ടാകുന്ന, ഗതാഗത വികസനത്തിന് മാറ്റമുണ്ടാകുന്ന പാലം കൂടിയാണ് ഈ കുണ്ടന്നൂർ പാലം എന്ന് പറയേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കുണ്ടന്നൂർ ഒപ്പം തന്നെ ഈ കുണ്ടന്നൂരിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്ന ഈ പാലത്തിന് മറ്റു പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ അടിവശത്തുകൂടി പോകുന്നത്, അതായത് ഇതിന്റെ താഴ്ഭാഗത്തുകൂടി പോകുന്നത്, ദേശീയപാതയ്ക്ക് താഴെ കൂടെ പോകുന്നത്, അത് ഈ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കുള്ള റോഡാണ്. അതായത് ദിവസവും 100 കണക്കിന് വലിയ ട്രക്കുകൾ കടന്നു പോകുന്ന, കണ്ടെയ്നർ ട്രക്കുകൾ കടന്നു പോകുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായത് രാത്രികാലങ്ങളിലൊക്കെ തന്നെ ഈ വലിയ തോതിൽ ട്രക്കുകൾ കണ്ടെയ്നറുകൾ ഒക്കെ വന്ന് ഇവിടെ വന്ന് കുമിഞ്ഞുകൂടി കിടക്കും. അതിനുശേഷം അത് വലിയ ഗതാഗത കുരുക്കാകും. പകൽ സമയങ്ങളിൽ ഇതെത്തിയാൽ ഇവിടുത്തെ ഗതാഗതത്തെ പൂർണ്ണമായി ബാധിക്കും. അങ്ങനെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടുകയാണ്. കാരണം ഈ വെല്ലിംഗ് ഡയനണ്ടിൽ കപ്പലിലും ഒക്കെയായി വരുന്ന വലിയ ചരക്ക് ലോറികൾക്ക് രാത്രിയോ പകലെന്നോ നോക്കാതെ ഇതുവഴി പോകുന്നതിനുള്ള വലിയ സൗകര്യം ഒരുക്കുകയാണ്. ഇപ്പോൾ തന്നെ നാം ദൃശ്യങ്ങൾ കാണുന്ന പാലത്തിന്റെ പണിയൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ തൊഴിലാളികളൊക്കെ കൂടി ഈ അവസാന വട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ചപ്പു ചവറുകളൊക്കെ അടിച്ചു നീക്കി ഈ പാലത്തെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ശ്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നു. നാം ഇപ്പോൾ അവിടേക്ക് ദൂരേക്ക് പോവുകയാണെങ്കിൽ അവിടെ തന്നെ കാണാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ പാലം അടുക്കിയത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ഈ പാലം സർക്കാർ പിന്നീട് അടച്ചു എന്നുള്ളവയിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ V4 കേരള പ്രവർത്തകരൊക്കെ വൈറ്റില പാലം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത് നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നതാണ്. ആ
അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ വൈറ്റിലയും കൊണ്ടന്നൂരും ഒക്കെ തന്നെ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഈ പാലത്തെ ഇരുവശവും കൊണ്ടുവന്ന് അടച്ച് അത്തരത്തിലുള്ള ഉദ്ഘാടനമൊന്നും മറ്റാരും നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ വലിയ ഈ ക്രെയിനുകൾ കൊണ്ടുവന്ന് ഇതൊക്കെ തന്നെ നീക്കുന്ന ഈ ബ്ലോക്കുകളൊക്കെ തന്നെ നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൊണ്ടന്നൂരും റെഡിയാവും. രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രി, വൈറ്റിലയ്ക്ക് പിന്നാലെ രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുക. ഈ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ പാലത്തിന് തൊട്ടപ്പുറത്ത് ലേമർഡിയൻ ഹോട്ടലിന്റെ ഒരു ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടിലായിരിക്കും ഉദ്ഘാടന ചടങ്ങ് കേന്ദ്രീകരിക്കുക. ഒപ്പം തന്നെ ഈ പാലത്തിന്റെ മറുവശത്ത് നിന്ന് മന്ത്രി ജി സുധാകരനും മന്ത്രി തോമസ് ഐസക്കും നാടമുറിച്ച് പാലത്തിലേക്ക് കയറുകയും തുടർന്ന് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും 3 വർഷം കൊണ്ട് പൂർത്തിയായ കൊണ്ടന്നൂർ പാലം, ദേശീയപാതകളെ കണക്ട് ചെയ്യുന്ന കൊണ്ടന്നൂർ പാലമാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കി. ഇപ്പോൾ തന്നെ നമുക്ക് ഈ സൈഡ് ദേശീയ പോവുകയാണെങ്കിൽ 6 വരി പാതയാണ്. പ്രത്യേകിച്ചും വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി ഒക്കെ തന്നെ പൂർത്തിയാക്കിയ പാതയാണ്. കാരണം 10 വർഷത്തോളം ഉപയോഗിക്കേണ്ടുന്ന ഒരു പാലമാണ്. കാരണം കൊച്ചിയുടെ ഗതാഗത വികസനത്തിനൊപ്പം കേരളത്തിന്റെ നഗര വികസനത്തിനൊപ്പം തന്നെ ഈ പാലവും അതിന്റെ ചരിത്രത്തിലേക്ക് തന്നെ പോകേണ്ടതാണ്. കാരണം ഈ കൊച്ചിയുടെ ഒക്കെ തന്നെ വ്യാവസായിക വികസനത്തിന് വലിയ നന്ദി കുറിക്കുന്ന ഒരു നാഴികക്കല്ലാണ് ഈ വൈറ്റില കൊണ്ടന്നൂർ പാലങ്ങൾ. സ്വാഭാവികമായും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വലിയ വിശാലമായ 6 വരി പാലമാണ് വൈറ്റിലയിലും കൊണ്ടന്നൂരും തയ്യാറായിരിക്കുന്നത്. സുരേഷ്.